കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ വട്ടം വെച്ച KSRTC ബസ് ഡ്രൈവർ യദു കൊടും കുറ്റവാളി എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് CPM സൈബറിടത്തു നിന്നും ഉയർന്നു വരുന്നത്. ഒരു FIR അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ തന്നെയാണ് യദുവിൻ്റെ സ്വഭാവം, ഏത് തരത്തിലുള്ള വ്യക്തി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത്. അതുകൂടാതെ സ്ത്രീകളോട് സ്ഥിരമായി മോശകരമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് യദു എന്ന രീതിയിലും സൈബറിടത്ത് ചിത്രീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തോട് യദു മലയാളി വാർത്തയോട് പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടതി പോലും വെറുതെ വിട്ടൊരു കേസ് കുത്തിപ്പൊക്കിയാണ് നിലവിൽ ഇത്രയധികം മോശകരമായ രീതിയിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസ് കൊടുക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KSRTC ഡ്രൈവർ കൂടിയായിട്ടുള്ള യദു. മനുഷ്യാവകാശ കമ്മീഷനിലും കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം KSRTC ഡ്രൈവർ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളാണ് വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ കലാശിരിക്കുന്നത്. അതിപ്പോൾ ഗുരുതര ആരോപണം ഉയർത്തി മേയർ രംഗത്ത് വന്നിരുന്നു രാവിലെ. തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദു നഗ്നതാ പ്രദർശനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിരുന്നു മുൻപെന്നും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ടെന്നുമാണ് മേയർ ആരോപിച്ചത്. ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയതാണ് പ്രതികരിക്കാനുള്ള കാരണമായതെന്നും യദു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ തന്നെ ആരോപിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം അതിൻ്റെ പാക്കറ്റ് തങ്ങളുടെ വാഹനത്തിൻ്റെ വശത്തേക്കാണ് വലിച്ചെറിഞ്ഞതെന്നും ആര്യ രാജേന്ദ്രൻ തന്നെ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും യദു നിഷേധിക്കുകയാണ്. ഒപ്പം ഒരുപക്ഷേ ലഹരി ഉപയോഗിച്ചത് താനല്ല, ആര്യയും സംഘവും ആയിരിക്കാമെന്ന് കൂടി തിരിച്ചടിക്കുകയും ചെയ്തു. ഇനി ഈ നഗ്നതാ പ്രദർശനവുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളത് തുറന്നു പറയുകയാണ് യദു. ഇതൊരു പഴയ കേസാണ്, അത് കോടതി പോലും തള്ളിക്കളഞ്ഞതാണ്. കേസിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പോലും അന്വേഷിക്കാതെയാണ് മേയർ ആരോപണം ഉന്നയിക്കുന്നതെന്നും യദു കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ കേസ് വന്നപ്പോൾ അന്നത്തെ പരാതിക്കാരിയോട് കോടതി അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ആരാഞ്ഞു. എന്നാൽ അക്കാര്യത്തിൽ അവർക്ക് പോലും വ്യക്തതയില്ലായിരുന്നു. അത് യദു ആയിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ പോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ കേസിൽ വെറുതെ തന്നെ വിടുകയായിരുന്നുവെന്നും യദു പ്രതികരിച്ചു. താൻ ചെയ്തൊരു കേസായിരുന്നില്ല, പകരം തന്നെ കരിവാരി തേക്കാനായി ശ്രമിച്ച ഒരു സംഭവമായിരുന്നു. താൻ ഒരു തരത്തിലുമുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി കൂടിയല്ല. ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പോലീസ് തൻ്റെ മെഡിക്കൽ പരിശോധന പോലും നടത്തി. എന്നിട്ടും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ചാനലിലൂടെയും മറ്റും മേയർ പറഞ്ഞ വാക്കുകൾ അത് പിൻവലിക്കാൻ പോലും കഴിയില്ല. അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ടവർ. അതുമൂലം തനിക്കുണ്ടായ മാനനഷ്ടം അത് എത്രത്തോളം വലുതാണെന്നും ഇത് ചോദ്യം ഉന്നയിച്ചു. ശനിയാഴ്ച ദിവസം രാത്രി 10 മണിയോടെ പാളയത്തായിരുന്നു ഈ വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA സഞ്ചരിച്ച സ്വകാര്യ കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു ആ വാഹനം KSRTC ബസ്സിന് കുറുകിട്ട് ഡ്രൈവറുമായി തർക്കത്തിലേർപ്പെട്ടത്. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ ബസ് തടയൽ.